ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി കേട്ടിട്ടുണ്ടാകും ഈ വരി. ഒരർത്ഥത്തിൽ സംഗതി ശരിയാണ്. പുതിയ കാലത്തും സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല. തുറച്ചു നോക്കുന്ന കണ്ണുകളെ മുതൽ പിച്ചി ചീന്തുന്ന ക്രൂരത വരെയും ഭയക്കണം. സ്ത്രീ ആക്രമിക്കപ്പെടുകയോ ബലാത്സംഗത്തിന് ഇരയാവുകയോ ചെയ്യുന്ന വാർത്തയില്ലാത്ത ദിവസമില്ല. പെൺകുട്ടികൾക്ക് സൊസൈറ്റി അത്രത്തോളം സുരക്ഷിതമല്ലാതായിരിക്കുന്നു. ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ മുൻപന്തിയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യമുള്ള രാജ്യം ഇന്ത്യയാണോ? ഇന്ത്യയിൽ സംഭവിക്കുന്ന ലൈംഗിക അതിക്രമ കേസുകളിൽ 99% റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ സമൂഹം ഇങ്ങനെയായി മാറി? ലിംഗഭേദമന്യേ നമുക്ക് ഏത് സമയത്തും ഒരു തുണയുമില്ലാതെ ഇന്ത്യയിൽ എവിടെയും നടക്കാനും ഇരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു നല്ല കാലം ഉണ്ടാകുമോ? രാജ്യത്തെ സ്ത്രീകൾക്ക് താൻ ആക്രമിക്കപ്പെടുമെന്ന് ഭയമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കാത്തപ്പോൾ, പെൺമക്കൾ സുരക്ഷിതരായി തിരിച്ചെത്തുമോ എന്ന് ഭയന്ന് ജീവിക്കുന്ന മാതാപിതാക്കൾ ഉള്ളപ്പോൾ, അക്രമികൾ സ്വൈര്യവിഹാരം ചെയ്യുമ്പോൾ ഏത് വിധത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കേണ്ടത്? 2012 ഡൽഹി നിർഭയ കേസ്, 2016 പെരുമ്പാവൂർ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകം, 2023 വന്ദനാദാസ് വധം, അടുത്തിടെ തന്നെ ജാർഖണ്ഡിൽ നടന്ന സ്പാനിഷ് വനിതയ്ക്ക് നേരെയുണ്ടായ അതിക്രമം, ഒടുവിലിത ഇന്ത്യയുടെ പ്രതിച്ഛായ വീണ്ടും തകർത്ത ഏറ്റവും പുതിയ സംഭവം കൊൽക്കത്തയിലും നിർഭയ 2. ഓഗസ്റ്റ് 9 കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വെച്ച് 31-കാരിയായ PG ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം. കഴുത്തിന്റെ എല്ലു പൊട്ടിയ നിലയിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായതിന്റെ തെളിവുകളെല്ലാം റിപ്പോർട്ടിലുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന്റെ പാടുകളുണ്ട്. സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. ക്രൂരമർദ്ദനത്തിൽ കണ്ണടയിൽ നിന്ന് ഗ്ലാസ് കഷ്ണങ്ങൾ പൊട്ടി കണ്ണുകളിലേക്ക് തുളച്ചു കയറിയിട്ടുണ്ട്. 2 മുറിപ്പാടുകൾ. ബലപ്രയോഗത്തിനിടെ അവളെ നിശബ്ദയാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായാണ് ചുണ്ടുകളിലുണ്ടായ മുറിവുകൾ. കഴുത്തിൽ കടിയേറ്റ പാടുകൾ, കാലുകൾ ബലം പ്രയോഗിച്ച് നീട്ടിയതിന്റെ അടയാളങ്ങൾ, ഇവയൊക്കെ ആക്രമണത്തിന്റെ ഭീകരത കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഡോക്ടർ അനുഭവിച്ച വേദന ഇനിയും വിശദീകരിക്കേണ്ടതില്ലല്ലോ അല്ലേ? ആ അവസാന നിമിഷങ്ങളിൽ അവളുടെ ദുരവസ്ഥ സങ്കല്പിക്കാൻ പോലും ആവാത്തതാണ്. ശരീരത്തിൽ കണ്ടെത്തിയ ബീജത്തിന്റെ അളവ് 150 mg ആണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഉൽപ്പാദിപ്പിക്കാവുന്നത് 15 mg വരെയാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് ഒരാളുടെ ദാഗില്ല എന്ന സംശയവും ബലപ്പെടുന്നു. റിപ്പോർട്ട് നോക്കുമ്പോൾ കൂടുതൽ പേർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കാമെന്നാണ് സൂചന. മാതാപിതാക്കൾക്കൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് അഡീഷണൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുബർണ ഗോസ്വാമിയും പറയുന്നത് ഇതുതന്നെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. PG വിദ്യാർത്ഥിനി ധരിച്ച വസ്ത്രവും അസമയത്തെ സന്ദർശനവുമൊക്കെയാണ് ചിലർ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത്. സ്ത്രീ ധരിച്ച വസ്ത്രം, ഇറങ്ങി നടന്ന സമയം, ഒറ്റയ്ക്കോ കൂട്ടായോ, ഇതൊക്കെ ചോദിക്കുന്നവരോട് പറയാനൊന്നേ ഉള്ളൂ, ഈ ഡോക്ടർ ജീവൻ രക്ഷിക്കുന്നതും രോഗികളെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ശുശ്രൂഷിക്കുന്നതുമായ ഈ 31-കാരിയായ ഡോക്ടർ 36 നീണ്ട ഡ്യൂട്ടിക്ക് ശേഷം വിശ്രമിക്കാൻ പോയതാണ്. ഡോക്ടറുടേതായ വസ്ത്രധാരണവും ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരോട് പോലും മനുഷ്യത്വമില്ലാത്ത ഈ മതപ്പാട് കാണിക്കുന്നവരെ വരിഞ്ഞു മുറുക്കാൻ നിയമങ്ങൾക്ക് കഴിയണം. റെയ്സിന കുന്നുകളെ പോലും വിറപ്പിച്ച നിർഭയ കേസിലെ പ്രതിഷേധത്തിന് ശേഷവും നിയമത്തെ ഭയക്കാത്തത് എന്ത് എന്നാണ്. ഓരോ സ്ത്രീയുടെയും ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നമുക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നതിൽ പരം പരിതാപകരമായ അവസ്ഥ ഇനി ഉണ്ടാകാനുമില്ല. രോഗിയായ സമൂഹത്തെ ഒരു ഡോക്ടർക്കും സുഖപ്പെടുത്താൻ കഴിയില്ല എന്ന് മാത്രം പറയുന്നു. എന്തായാലും സംഭവത്തിന് പിന്നാലെ രാജ്യമെമ്പാടും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. നിലവിൽ പോലീസ് സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയ് ആണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. കൽക്കട്ട ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് കേസ് അന്വേഷണം CBI ഏറ്റെടുത്തിട്ടുമുണ്ട്. അതിരുകൾ കടക്കുകയാണ് പ്രതിഷേധങ്ങളുടെ പ്രകമ്പനം. ശക്തവും നീതിയുക്തവുമായ തുടർ നടപടികൾ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ 16 ദേശീയ തലത്തിൽ കരിദിനമായി ആചരിക്കുകയാണ്. KGMOA ഈ പ്രതിഷേധ ദിനത്തിൽ പങ്കുചേരുകയാണ്. ഇതിനോടനുബന്ധിച്ച് എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കും. ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പാക്കുന്നതിന് KGMOA ഓഗസ്റ്റ് 18 മുതൽ 31 എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും സുരക്ഷാ ക്യാമ്പയിനും നടത്തും. മെഡിക്കൽ സമൂഹത്തിലും പൊതുസമൂഹത്തിലും വലിയ ഭയവും ആശങ്കയൊക്കെയാണ് കൽക്കത്ത സംഭവം സൃഷ്ടിച്ചത്. പരമാവധി ശിക്ഷ ലഭിക്കും വരെ മനുഷ്യത്വമുള്ള ഹൃദയങ്ങളിൽ ഈ മുറിവ് ഉണങ്ങാനും പോകുന്നില്ല. ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഒരു വനിതാ ഡോക്ടർക്ക് ഈ ദുർവിധി. മമതാ ഭരണത്തിലെ തീരാ കളങ്കമായി ഇതെന്നും ശേഷിക്കും. സമൂഹമെന്ന നിലയിൽ നമ്മൾ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഏറ്റവും ദുഃഖകരമായ സ്വാതന്ത്ര്യ ദിനമായിരിക്കും ഈ കടന്നുപോയത്.
ജയ്ഹിന്ദ്.